ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂജേഴ്സിയിലെ എഡിസണിലെ പപ്പിയാനി പാർക്കിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തോ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്നിവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ 74-ാമത്തെ സ്വാതന്ത്ര്യദിനം ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് തുടങ്ങാൻ ഇച്ചിരി സമയം നമുക്ക് ബാക്കിയുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ പാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അധികം സമയമൊന്നുമില്ല, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചുറ്റും ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, ഇവിടെ അതെ പാർക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആൾക്കാർ നടക്കാനൊക്കെ പോകുന്ന ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഈ പാർക്കിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ പപ്പയാനി ലേക്കാണ്. നിങ്ങൾ ആ ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഒന്നുകൂടെ ആ വഴി വരും. അപ്പോൾ ഈ പാർക്കിൽ ഇത് ഈ കാണുന്ന ഈ വോക്ക്വേ ഉണ്ടോ, ഇതിലൂടെ ഒരു മൈൽ നമുക്ക് ഒരു മൈലിൽ കൂടുതൽ നടക്കാനുണ്ട്. ഈ ലേക്കിന് ചുറ്റും നടക്കാനാണെങ്കിൽ ഞാനിപ്പോൾ അത്രയൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി ലേക്ക് കാണിച്ചിട്ട് തിരിച്ചു വരും. അപ്പോൾ നടക്കുന്ന വഴിക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ ഇതുപോലത്തെ ബെഞ്ചസൊക്കെ ഒരുപാടുണ്ട് ഇതിൽ. പിന്നെ കാണുന്ന ഫോറസ്റ്റ് ഏരിയ പോലെ കണ്ടു, അതിനകത്തൊക്കെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കിൻ്റെ ഒരു നമ്മൾ ചരിത്രം പറയുകയാണെങ്കിൽ, ഒരു പോലീസുകാരനുണ്ടായിരുന്നു ഫ്രാങ്ക് പപ്പിയാനി പറഞ്ഞിട്ട്. അയാൾ 1971 ഒരു പെട്രോളിന് ഇറങ്ങിയ സമയത്ത് ഒരു റോബറി ടൈമിന് കൊല്ലപ്പെടുകയുണ്ടായി. ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു, പക്ഷേ അയാൾ മരിക്കുന്നതിന് മുന്നേ ആ റോബറി തടഞ്ഞിട്ടാണ് മരിച്ചത്. അതായത് തിരിച്ച് ബാക്ക് ഫയർ ചെയ്ത് ആ കള്ളന്മാരെ കൊന്നിട്ടാണ് അയാൾ മരിച്ചത്. അപ്പോൾ അയാളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാർക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ ഈ ലേക്കിൽ ഇതേ കണ്ടോ, ഞാൻ കുറച്ച് ഇതേ ഗൂസിനെയൊക്കെ കണ്ടുകൊണ്ട് ഒന്ന് ക്ലോസ് ഷോട്ട് കാണിച്ചു തരുവാണ്. കുറേ എന്തേ ഗൂസസിനെ കാണുന്നുണ്ട് ഇവിടെ. എല്ലാ ലേക്കിൽ പോയാലും കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാടുണ്ട് ഈ നാട്ടിൽ ഈ ഗൂസൊക്കെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ പരിപാടി തുടങ്ങാൻ ടൈമായിന്ന് തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. അതിന് മുന്നേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ നമുക്കൊന്നുകൂടെ അടുത്ത് പോയിട്ടൊന്ന് കാണാം. ഇത് വേറൊന്നുമല്ല, ഒരു ഫാമിലി വാല്യൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ട്രക്ചർ. നിങ്ങൾ കണ്ടോ, അച്ഛനും അമ്മയും രണ്ട് കുട്ടികളെയൊക്കെയും കാണിക്കുന്നുണ്ട്. വിൻ ചൈംസ് കണ്ടോ, നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയുണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പരിപാടി തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ടുട്ടുക്കുട്ടി, നമ്മളപ്പോൾ ഇവിടെ വെന്യൂവിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഫ്രാങ്ക് പല്ലോൺ എന്ന് പറയുന്ന ഇവിടുത്തെ കോൺഗ്രസ് മാൻ ആണ്. പുള്ളിക്ക് എന്താണ് നമ്മുടെ നാടിനെ പറ്റി പറയാനുള്ളതെന്ന് കേൾക്കാം. Have another great Independence Day. We take pride in your Indian heritage and this great diverse country of the United States. Thank you so much. ഇനോഗ്രൽ സ്പീച്ച് കഴിഞ്ഞു, എല്ലാവരും ഇരിക്കാനൊക്കെ നോക്കുവാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രതിമ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഇവിടെ. ഗാന്ധിജിയുടെ പ്രതിമയുടെ അടുത്ത് തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജിയുടെ പ്രതിമയല്ല കട്ടൗട്ടും ഉണ്ട്. അപ്പോൾ ഇതേ എല്ലാവരും ഏകദേശം ഒന്ന് ഇരുന്ന് സെറ്റിലായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ, ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുള്ളത് 6 ഫീറ്റ് അകലത്തിലാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എല്ലാ ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്നാക്സ് കൗണ്ടർ ഒക്കെ ഉണ്ട്. നമുക്ക് വന്നവർക്ക് വെള്ളവും ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം ഒരു 4 ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വെർച്വൽ ഇവൻ്റ് ആയിട്ട് നടത്താനിരുന്നതായിരുന്നു, കാർ പരേഡ് പോലെ. ഇതിന് ചുറ്റും ശരിക്കും ഡ്രൈവ് ചെയ്ത് നമുക്ക് ഫ്ലാഗ് ഹോയിസ്റ്റിനൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ചെറിയൊരു പരിപാടിയായിട്ട് നടത്താനിരുന്നതാണ്. എന്നാലും 4 ദിവസം കൊണ്ട് പെർമിഷൻ മേടിച്ച് ഇവർ നല്ല രീതിയിലത് സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനിയപ്പോൾ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഇവൻ്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് തന്നെയാണ്, ഫ്രാങ്ക് പല്ലോൺ. ഫ്രാങ്ക് പല്ലോൺ ഇവിടുത്തെ കോൺഗ്രസ്മാൻ ആണ്. 1988 മുതൽ പുള്ളി എഡിസണിൽ ഗവേണിംഗ് ബോഡിയിൽ
മെമ്പറാണ്. പിന്നെ നമുക്കറിയാം എന്നാ നമ്മൾ വിദേശത്ത് അല്ലെ, ഇന്ത്യക്ക് പുറത്ത് ഏത് നാട്ടിൽ ജീവിക്കുമ്പോഴും വേറൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആദ്യം ആ നാടിൻ്റെ നാഷണൽ ആന്തവും ആ നാടിൻ്റെ ഫ്ലാഗിനും ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കതിൻ്റെ അമേരിക്കയുടെ ഫ്ലാഗ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അമേരിക്കയുടെ നാഷണൽ ആന്തവും നമുക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും. American national anthem. ദേ എല്ലാവരും നല്ല തിരക്കിട്ട് പടം പിടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളും അതെ കേട്ടോ. ഇനി നമ്മുടെ ഫ്ലാഗ് ദേ ഇപ്പോ ഉയരാൻ പോവാണ്. വാ, നമ്മുടെ ഭാരതത്തിന്റെ ഫ്ലാഗ് ദേ പാറി പറന്ന് കളിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ നാഷണൽ ആന്തം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു ഡെയിലി കേൾക്കുന്നതാണ് നമ്മുടെ നാഷണൽ ആന്തം. ജനഗണ പാടി നമ്മൾ പാടി പാടി ശീലിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും ഇല്ലേ, നമ്മളിങ്ങനെ വേറൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നമ്മുടെ നാഷണൽ ആന്തം കേൾക്കുന്നതിൻ്റെ ഒരു ഫീല് അത് വേറെ തന്നെ. എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ഫ്ലാഗിന്റെ കൂടെ തന്നെ നമ്മുടെ ഫ്ലാഗും പറക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ അതെ, ശംഖനാദം കേട്ടല്ലോ അല്ലേ. ഇത് നിങ്ങൾ നേരത്തെയും കേട്ടതാണ്. ടൂയ്ക്ക് അത് അടുത്തു പോയൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടതേ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ അതൊന്ന് കണ്ടു. ഇനി ഇത് ഇവിടെ കാണുന്നത് സ്നാക്സ് പോരാതെ ഇവര് ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വന്ന എല്ലാവർക്കും ദേ ബോക്സ്ഡ് ലഞ്ച് അവരിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 4 ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്തതിന്റെ ചെറിയൊരു രീതിയിലുള്ള പോരായ്മകൾ കാണാൻ പറ്റും. ഇതേ ആൾക്കാർ ഇപ്പോൾ ഫുഡ് കണ്ടപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യങ്ങളൊക്കെ മറന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. എവിടെ വേണമെങ്കിൽ നമുക്കിത് ഒന്ന് എത്ര വേണേലും മേടിക്കാം കേട്ടോ. കാരണം അവർ ഒരുപാട് കരുതിയിട്ടുണ്ട്. ഇത് എല്ലാവരും കുറേ ഇത് ബോക്സ് കണക്കിന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കവറും ഒക്കെ അവർ തന്നെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഗാന്ധിജിയുടെ പ്രതിമ ഒന്നുകൂടി അടുത്തുനിന്ന് കാണിച്ചാണ് ഇവിടെ. ഇതിന് ശേഷം കുറച്ച് ഇവൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് ബോളിവുഡ് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. ദേ ടുട്ടുയി ഡാൻസിങ് തുടങ്ങിയിട്ടുണ്ട്. ടുട്ടുയി ഓൾവേസ് അങ്ങനെയാണ്, പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഡാൻസ് ചെയ്യണം. നാഷണൽ ആന്തത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ജനഗണമനയുടെ സമയത്തെ പിടിച്ചു വെച്ചേക്കായിരുന്നു ചാടലി ചാടലി പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ കുറച്ച് സൗത്ത് അമേരിക്കക്കാരാണ് അവർ. അവർ ഇതേ നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ നിന്നിട്ട് സെൽഫിയും പിക്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഗാന്ധിജി ഒരു ഒരു പ്രോമിനൻറ്റ് ഫിഗർ ആണല്ലോ. ടുട്ടുയുടെ സ്റ്റെപ്സും മിസ്സാവുന്നില്ലല്ലോ അല്ലേ. കൊറോണയും കോവിഡും ഒക്കെ ആണെങ്കിലും ഇൻഡിപെൻഡൻസ് ഡേ ചെറിയ രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്തു. അത് കാണാൻ പറ്റി എന്നുള്ളത് ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങളും കരുതുന്നു. പിന്നെ ഇവിടെ മീഡിയ കവറേജ് ഒക്കെ ഉണ്ട് കേട്ടോ. CNN അടക്കമുള്ള മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയ സാധനം കൂടെ കാണാനുണ്ട്. ഇവിടെ ഒരു 9/11 മെമ്മോറിയൽ ഉണ്ട്. നിങ്ങൾക്കറിയാം അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ദുരന്തമായിരുന്നു ട്വിൻ ടവർ ആക്രമണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മെമ്മോറിയലാണിത്. നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയൊരു ഫൗണ്ടനൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ മരിച്ചവരുടെ പേരുകളാണെന്ന് തോന്നുന്നു ഇവിടെ കാണുന്നത്. അച്ഛനും മോളും ഇത് ഇവിടെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഫംഗ്ഷൻ്റെ എൻഡിലെത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ ഞങ്ങളെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.